നമസ്കാരം മീഡിയ സിറ്റി ടോപ്പ് 10 ലേക്ക് സ്വാഗതം വയലിനിൽ മാന്ത്രിക സംഗീതം സമ്മാനിച്ച പ്രിയ കലാകാരന്റെ ജീവൻ കവർന്ന അപകടത്തിന് ഇന്ന് 2 വർഷം എന്നാൽ സംഭവത്തിലെ ദുരൂഹതകൾ ഇനിയും നീങ്ങിയിട്ടില്ല വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ കാർ അപകടത്തിൽപ്പെട്ട് 2 വർഷം തികയുന്ന അതേ ദിവസമായ ഇന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെയും മകളുടെയും മരണത്തിനു പിന്നിലെ ദുരൂഹത നീക്കാനുള്ള സിബിഐയുടെ നുണ പരിശോധന നടക്കുന്നത് 40 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിനെ പിതാവ് ആറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തി തിരുവല്ലം പാച്ചല്ലൂരിലാണ് ദാരുണമായ സംഭവം നടന്നത് സംഭവത്തിൽ പിതാവ് പാച്ചല്ലൂർ സ്വദേശി ഉണ്ണികൃഷ്ണനെ തിരുവല്ലം പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കുഞ്ഞിന്റെ നൂലുകെട്ട് ദിവസമായിരുന്നു കൊലപാതകം ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് കുഞ്ഞിന്റെ മൃതദേഹം തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് നെടുമങ്ങാട്ടെ അമ്മയുടെ വീട്ടിൽ നിന്ന് കുഞ്ഞിനെ തിരുവല്ലത്തേക്ക് കൊണ്ടുവന്നതാണ് ഉണ്ണികൃഷ്ണൻ ഈ ക്രൂരകൃത്യം നടത്തിയത് കോവിഡ് നിരീക്ഷണ കേന്ദ്രത്തിലെ യുവതിയുടെ കുളിമുറി ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ച ഡിവൈഎഫ്ഐ നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഡിവൈഎഫ്ഐ ചെങ്കൽ യൂണിറ്റ് പ്രസിഡന്റ് ശാലുവാണ് പോലീസ് പിടിയിലായത് പാറശാലയിലെ പ്രാഥമിക കോവിഡ് നിരീക്ഷണ കേന്ദ്രത്തിലായിരുന്നു സംഭവം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിന് ആവശ്യമായ ജില്ലയിലെ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ സംഭരണ നിയോജക മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള നിരക്കെടുപ്പ് 28 29 30 ഒക്ടോബർ 1 5 തീയതികളിൽ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനായ കളക്ടർ സംഭരണ നിയോജക മണ്ഡലങ്ങൾ നിരക്കെടുപ്പിലൂടെ തീരുമാനിക്കും യുഎഇ കോൺസുലേറ്റിൽ നിന്നെത്തിയ മതഗ്രന്ഥങ്ങൾ വിതരണത്തിന് കൊണ്ടുപോയ സംഭവത്തിൽ കൂടുതൽ വ്യക്തത തേടി ദേശീയ അന്വേഷണ ഏജൻസി വീണ്ടും സിയാറ്റിലെത്തും കൂടാതെ 2017ൽ വിതരണം ചെയ്ത 17,000 കിലോ ഈത്തപ്പഴത്തെ സംബന്ധിച്ച അന്വേഷണവും വിപുലമാക്കിയിട്ടുണ്ട് കൊച്ചിയിലെത്തിയ ഈത്തപ്പഴം ഏറ്റുവാങ്ങാൻ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതികളായ സ്വപ്ന സുരേഷും പി എസ് സരിത്തും തുറമുഖത്തെത്തിയിരുന്നു എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ ഇക്കാര്യവും എൻഐ പരിശോധിക്കുന്നുണ്ട് ഇന്ത്യയുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങളിൽ ആർക്കും എത്തിപ്പെടാൻ കഴിയില്ലെന്ന് ISRO ഇന്റർനെറ്റ് ഉൾപ്പെടെ പൊതുസഞ്ചയനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സ്വതന്ത്രവും ഒറ്റപ്പെട്ടവുമായ നെറ്റ്വർക്ക് സംവിധാനമാണ് ഇന്ത്യക്കുള്ളതെന്നും ISRO മേധാവി കെ ശിവൻ അറിയിച്ചു സൈബർ ആക്രമണങ്ങൾ നിരന്തരമായ ഭീഷണി ഉയർത്തുന്നുണ്ട് ചൈന ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ പരാജയപ്പെടുകയാണ് ചൈനീസ് ആക്രമണങ്ങളോട് വിജയകരമായി പൊരുതി നിൽക്കുകയാണെന്നും ISRO ചെയർമാൻ അറിയിച്ചു കോവിഡ് രോഗികളുടെ വർധന നിരക്കിൽ കേരളം രാജ്യത്ത് ഒന്നാമത് പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ സംസ്ഥാനം നാലാമതാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ ദേശീയ ശരാശരിയെ മറികടന്നാണ് സംസ്ഥാനത്തെ നിലവിലെ രോഗവ്യാപനം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പുതിയ രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് സംസ്ഥാനത്ത് വൻ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ 30% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ നിരവധി ആരാധനാലയങ്ങളിലെ വഞ്ചി കുത്തി തുറന്ന് മോഷണം നടത്തി വന്നിരുന്ന മോഷണ സംഘം പിടിയിലായി കൊട്ടാരക്കര ഇരുമങ്ങാട് ശ്യാം ഭവനിൽ ബ്ലാക്ക്മാൻ എന്ന അഭിലാഷ് കുണ്ടറ വെള്ളിമൺ ചേറ്റുകല ചരുവിൽ പുത്തൻ വീട്ടിൽ ബിജു കുണ്ടറ പരുത്തുംപാറ മനുഭവനിൽ മനു എന്നിവരാണ് പിടിയിലായത് പണം കടം കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തെ തുടർന്ന് വീട് കയറി ഗൃഹനാഥനെയും ഭാര്യയെയും ആക്രമിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു നെടുമൺകാവ് ഏറ്റുവായിക്കോട് സുനിൽ ഭവനത്തിൽ സുനിൽകുമാർ നെടുമൺകാവ് ഏറ്റുവായിക്കോട് സുനിൽ ഭവനത്തിൽ മണിയൻ എന്നിവരാണ് അറസ്റ്റിലായത് കരീപ്ര ഏറ്റുവായിക്കോട് ലക്ഷം വീട് കോളനിയിൽ ബിജു ഭവനത്തിൽ സജികുമാറിനെയും ഭാര്യയെയുമാണ് വീട് കയറി ആക്രമിച്ചത് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഏഴുകോൺ CI ശിവപ്രകാശിന്റെ നേതൃത്വത്തിലെ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് പോപ്പുലർ ഫിനാൻസ് ഉടമകൾ ഇതര സംസ്ഥാനങ്ങളിലുള്ള സ്വത്തുവകകൾ കൈമാറ്റം ചെയ്തതിന് പിന്നിലും പ്രമുഖനായ ഇടത് സഹയാത്രികനായ അഭിഭാഷകൻ കേസ് ഒത്തുതീർപ്പ് സംബന്ധിച്ച് വിവിധ ഇടങ്ങളിൽ ഓടി നടക്കുന്ന ഇദ്ദേഹം കമ്പനിയുടെ അനൗദ്യോഗിക നിയമോപദേശകനാണ് ഓസ്ട്രേലിയയിൽ കഴിയുന്ന പ്രതികളുടെ ബന്ധുവും മകനും സ്വത്ത് കൈമാറ്റത്തിൽ പങ്കുണ്ടെന്ന നിഗമനവും പോലീസിനുണ്ട് ഇവരെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സംസ്ഥാന പോലീസ് കത്തയച്ചിട്ടുണ്ട് മീഡിയ സിറ്റി ടോപ്പ് 10 ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം